കറിയിലെ കറിവേപ്പില നമ്മൾ കഴിക്കാറില്ലെങ്കിലും കറിവേപ്പില അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കും. കാരണം അസാധ്യ ടേസ്റ്റിലാണ് കറിവേപ്പില അച്ചാറ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തയ്യാറാക്കി എടുക്കാനായിട്ട് രണ്ട് പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ രണ്ട് പിടി കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കറിവേപ്പില അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് നിളക്കി കൊണ്ടെടുക്കുക. കളർ മാറാനായിട്ട് നിൽക്കേണ്ട, അതിന് മുൻപായിട്ട് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് നിളക്കിയെടുത്ത് കടുക് നല്ലതുപോലെ പൊട്ടി വരണം. അതേപോലെ തന്നെ ഉലുവയുടെ കളറും നല്ലതുപോലെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉലുവയുടെ കളറും ഇവിടെ നല്ലതുപോലെ മാറി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുക്കരുത്, അതിന് മുൻപായിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയുടെ ബാക്കിയുണ്ട്. അതേ പാനിൽ തന്നെ ഇനി ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് ഒരു 12 വറ്റൽമുളകാണ്. അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതായത് ഇതൊന്ന് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. വറ്റൽമുളക് നന്നായിട്ട് ഇവിടെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കടുകും അതേപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുള്ള ആ ജാറിലേക്ക് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചങ്ങോട്ട് എടുക്കണം. ദാ ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വീണ്ടും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഒരുപാടങ്ങ് മൂത്തു പോകരുത്, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഈ അച്ചാർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ അളവ് കൂട്ടിയെടുക്കാം. അതിനനുസരിച്ചിട്ട് വെളുത്തുള്ളിയും കൂട്ടിയെടുക്കേണ്ടതാണ്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കറിവേപ്പില നല്ലതുപോലെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. കറിവേപ്പില ഇതായപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഇവിടെ കറിവേപ്പില വാട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനായിട്ടുള്ളത് ഇത് 2-3 തണുത്ത് വരും. ഇത് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അച്ചാർ നേരത്തെ കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനായിട്ട് മറന്നു പോലട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിനകത്തിൽ പിഴിഞ്ഞെടുത്താണ് അത് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ദൈ കാണുന്ന രീതിയിൽ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. ഇനി അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാലിലേക്ക് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകെണ്ണ ഒന്ന് ചൂടായിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ആ വെളുത്തുള്ളിയുടെയും കൂട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടുകെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ കളർ നല്ലൊരു ഡാർക്ക് പരുവത്തിൽ ദാ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒരു മസാലയുടെ ഒരു പച്ച ഫ്ലേവർ ഉണ്ടാവും, അതുകൂടി ഒന്ന് മാറ്റി അങ്ങോട്ട് എടുക്കണം. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില അച്ചാർ ഇതാ ഇതുപോലെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ. നല്ല കുത്തരി ചോറിന് അതിൽ കുറച്ച് മോരുകറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ അച്ചാറും ചേർത്തിട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഈ അച്ചാർ കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇതിന് മുൻപ് വേപ്പിലക്കട്ടി എന്ന് പറയുന്ന ഒരു ഐറ്റം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു സംഭവമായിരുന്നു വേപ്പില കട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കറിവേപ്പില അച്ചാർ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ്. താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് അടിക്കാനായിട്ട് ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് പുതുപുത്തൻ വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.